കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന തങ്ങളുടെ രണ്ടാമത്തെ മോഡലായ കാർണിവൽ MPV ബുക്കിംഗ് ആരംഭിച്ചു. 2020 ജനുവരിയിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന കാർണിവൽ MPVക്കായി രാജ്യത്തൊട്ടാകെയുള്ള കിയ മോട്ടേഴ്സ് ഡീലർഷിപ്പുകളിലൂടെയാണ് ബുക്കിംഗ് ആരംഭിച്ചത്. കിയയിൽ നിന്നുള്ള രാജ്യത്തെ രണ്ടാമത്തെ ഓഫറായി കാർണിവൽ മാറും. ഈ വർഷം ആദ്യം പുറത്തിറക്കിയ സെൽട്ടോസ് SUV ബ്രാൻഡിന്റെ ഇന്ത്യയിലെ ആദ്യ മോഡൽ. രൂപകൽപ്പനയുടെ കാര്യത്തിൽ കാർണിവൽ ഒരു MPVയേക്കാൾ ഒരു മിനി വാനായി കാണപ്പെടുന്നു. സ്ലൈഡിംഗ് ഡോറുകളാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത് കാറിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുന്നത് തടസ്സരഹിതമായ അനുഭവമാക്കി മാറ്റുന്നു. മുൻവശത്ത് കിയയുടെ സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രിൽ, പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, ഐസ് ക്യൂബ് ഡിസൈൻ, LED ഫോക്ക് ലാമ്പുകൾ, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളുള്ള സംയോജിത LED DRL എന്നിവ ഉൾപ്പെടും. പിൻഭാഗത്ത് കാർണിവലിന് LED ടെയിലാമ്പുകളും നമ്പർ പ്ലേറ്റിന് മുകളിലിരിക്കുന്ന നേർത്ത ക്രോം സ്ട്രിപ്പും ലഭിക്കും. എന്നിരുന്നാലും കാർണിവലിനെ കുറിച്ചുള്ള പ്രധാന ശ്രദ്ധാകേന്ദ്രം അതിന്റെ ഇലക്ട്രിക്കലി പ്രവർത്തിപ്പിക്കാവുന്ന സ്ലൈഡിംഗ് ഡോറുകൾ തന്നെയാണ്. സെൽട്ടോസ് പോലുള്ള കിയയുടെ UV കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യയുമായി കാർണിവൽ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാറിലെ ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് യൂണിറ്റ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി എന്നിവയുമായി സംയോജിപ്പിക്കും. 3-zone ക്ലൈമറ്റ് കൺട്രോൾ, വെന്റിലേറ്റഡ് ഫംഗ്ഷനുകളുള്ള പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ, പവേർഡ് ടെയിൽ ഗേറ്റ് എന്നിവ കാർണിവലിനൊപ്പം വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര പതിപ്പ് കാർണിവലിന് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ലഭിക്കുന്നത്. അത് പരമാവധി 197 BHP കരുത്തും 440 N ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് 6-speed മാനുവൽ അല്ലെങ്കിൽ 8-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്നു. ഈ യൂണിറ്റ് BS6 മലിനീകരണ മാനദണ്ഡത്തിന് അനുസൃതമായാകും വിപണിയിലെത്തുക. അന്താരാഷ്ട്ര വിപണിയിൽ 203 BHP കരുത്തും 330 N ടോർക്കും സൃഷ്ടിക്കുന്ന 3.3 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കാർണിവൽ MPVയിൽ കിയ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് അവതരിപ്പിക്കാൻ സാധ്യതയില്ല. കിയ കാർണിവൽ MPVക്ക് 27 ലക്ഷം രൂപ മുതൽ 36 ലക്ഷം രൂപ വരെയായിരിക്കും ഓൺറോഡ് വിലയെന്നാണ് സൂചന. ഇത് ഇന്ത്യയിലെ കാർണിവലിന്റെ പ്രധാന എതിരാളിയായ ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റയേക്കാൾ കൂടുതലാണ്.